കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് യു പി വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ യു പി ഒക്കെ ആണല്ലോ നമ്മൾ ശ്രദ്ധിക്കണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റിവ്യൂവും റേറ്റിംഗ് ഒക്കെ നോക്കിയ ഒരു ഹോട്ടലാണ് എടുത്തത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഒരു കച്ചറ ഹോട്ടലായിരുന്നു, ഭയങ്കര റിവ്യൂ റേറ്റിംഗ് ഒക്കെ ആയിരുന്നു ഗൂഗിളിൽ. പക്ഷേ അവിടെ ചെന്ന മഹാ കച്ചറ ഹോട്ടലായിരുന്നു. അങ്ങനെ റൂമിനകത്തേക്ക് കയറി ജനലൊക്കെ തുറന്ന് നോക്കിയപ്പോൾ അതിമനോഹരമായ മ്യൂറൽ പെയിൻറ്റിങ്സ് ഒക്കെയാണ് അവിടെ കണ്ടത്. അതുമാത്രമല്ല അതിന് നേരെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഗ്യാസ് ഊറ്റിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു സംഭവം മനസ്സിലായത് കിച്ചണാണ്. അപ്പോൾ ബേസിക്കലി അവർ കിച്ചണിൻ്റെ മുകളിൽ അല്ലെങ്കിൽ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന ആൾക്കാർ തുപ്പുന്ന പാൻ മസാലയാണ് ആ ഭിത്തിയിലൊക്കെ കാണുന്നത്. മിക്കവാറും ഉമ്മാർ സ്റ്റൗവിൻ്റെ മുകളിലേക്കൂടെ ആയിരിക്കും താഴേക്ക് തുപ്പുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൊണ്ട് തന്നെ പച്ചവെള്ളം പോലും കുടിക്കാൻ തോന്നുന്നുണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാൻ മസാലയുടെ ബിസിനസ്സിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡസ്ട്രികളിലൊന്നാണ് പാൻ മസാല എന്ന് പറയുന്നത്. ഏതാണ്ട് 43,000 കോടി രൂപയുടെ ഭീകരമായ വലിയ ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30,000 കോടി രൂപയുടെ ഇൻഡസ്ട്രിയുള്ളു. അപ്പോൾ അതിനേക്കാളും വലിയൊരു ഇൻഡസ്ട്രിയാണ് എന്നുള്ളത് തന്നെയാണ്. അതും പല സംസ്ഥാനങ്ങളിലെ നിരോധനമൊക്കെയുള്ള സാധനമാണെന്ന് കൂടി ഓർക്കണം. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യക്കാർ എവിടെയുണ്ടോ അവിടെ എല്ലായിടത്തും ഈ സാധനങ്ങൾ ഉണ്ടാവും. ഇന്ത്യയിൽ മാത്രമല്ല യു കെയിൽ വരെ ഈ സംഭവം ഉണ്ട്. ഇപ്പോൾ യു കെയിൽ ഗുജറാത്തികൾ ഒത്തിരി ഉള്ള ഏരിയയിലൊക്കെ അവിടെ കൗൺസിലുകാരുണ്ടെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്, പ്ലീസ് ഡോണ്ട് സ്പിറ്റ് പാൻ എന്നും പറഞ്ഞ്. അപ്പോൾ അങ്ങനെ പാൻ വേൾഡിൽ ഈ പാൻ മസാല എന്ന് പറയുന്ന സാധനം ഇന്ത്യക്കാർക്ക് ആവശ്യത്തിലധികം ചീത്തപ്പേരുണ്ടാക്കി തരുന്ന ഒരു സാധനമാണ്. അപ്പോൾ എന്തായാലും ഈ പാൻ മസാല അവർ മാർക്കറ്റ് ചെയ്യുന്ന രീതിയും അതുപോലെ തന്നെ ടെക്നിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഒരു സംഭവം ചെയ്യുന്നത്. നമ്മളാണെങ്കിൽ ഇപ്പോൾ ഐ പി എൽ ഒക്കെ കാണുന്ന സമയത്ത് ചാനലുകളിലൊക്കെ ഏറ്റവും കൂടുതൽ പരസ്യം വരാറുള്ളത് ഈ സാധനത്തിൻ്റെ പരസ്യമാണ്, അല്ലെങ്കിൽ ഈ കമ്പനികളുടെ പരസ്യമാണ്. ആക്ച്വലി അവർ പരസ്യം ചെയ്യുന്നത് എലൈച്ചി, കാർഡമം, ഈ വക സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ വായിട്ട് ചവച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്നും പറഞ്ഞാണ്. പക്ഷേ ഇൻഡയറക്ട്ലി നമുക്ക് എല്ലാവർക്കും അറിയാം മദ്യ കമ്പനികളുടെ പരസ്യം പറയാം. മദ്യ കമ്പനിക്കാർ അവർ സോഡയുടെ പേരിലാണ് അവർ ബ്രാൻഡ് ചെയ്യുന്നതെന്ന് പറയുന്ന പോലെ ഇവർ ചെയ്യുന്നതാണ് ഇങ്ങനെ. പക്ഷേ ഇവരുടെ ഈ പരസ്യത്തിൽ നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ സ്റ്റാർസാണ്. നമുക്കറിയാം ഷാറൂഖ് ഖാൻ, അമിതാഭ് ബച്ചൻ, ഹൃതിക് റോഷൻ, പിന്നെ പാൻ മസാലയുടെ സ്വന്തം പാൻ മസാല സ്റ്റാർ അജയ് ദേവ്ഗൺജി. അപ്പോൾ അങ്ങനെ വലിയൊരു താരനിരയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സാധനത്തിനെ പരസ്യം ചെയ്യുന്നത്. ആ സൽമാൻ ഖാനും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിന് പറഞ്ഞ പോലെ തന്നെ ഈ സാധനം പല സംസ്ഥാനങ്ങളിലും ബാൻഡാണ്. പക്ഷേ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പേരിലാണ് ഇത് വിൽക്കുന്നത്. ഇപ്പോൾ ഈ പാൻ മസാലയോടൊപ്പം തന്നെ അല്ലെങ്കിൽ പാൻ മസാല പോലത്തെ വായിലിട്ട് ചവയ്ക്കുന്ന ഒരു സാധനമാണ് ഗുട്ക എന്ന് പറയുന്നത്. അപ്പോൾ ഗുട്കയും പാൻ മസാലയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഗുട്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ടൊബാക്കോ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ ച്യൂയിങ് ടൊബാക്കോയാണ് ഗുട്ക എന്ന് പറയുന്നത്. പക്ഷേ ഈ ഗുട്ക എന്ന് പറഞ്ഞ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2011 തന്നെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഈ ഗുട്ക എന്ന് പറഞ്ഞ സാധനം ബാൻ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഗുട്ക എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ പക്ഷേ ഈ പറയുന്ന പോലെ ലഹരി ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അതിന് ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ഈ പാൻ മസാല കമ്പനി എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാൻ മസാല വിൽക്കും, അതിൻ്റെ ഒപ്പം തന്നെ ടൊബാക്കോൻ്റെ ഒരു പാക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പാൻ മസാല വിത്ത് ടൊബാക്കോ പാക്കറ്റ് ഫ്രീ, അത് രണ്ടും വേണ്ടി മിക്സ് ചെയ്ത് വായിലേക്ക് വയ്ക്കാം. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ സാധനത്തിൻ്റെ കച്ചവടം നടക്കുന്നത്. അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ക്യാൻസർ പടർത്തുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും പരസ്യമായിട്ട് ഈ സാധനം വരുന്നത്. അപ്പോൾ ഈ ബീഹാറിലും അതുപോലെ തന്നെ യു പിയിലൊക്കെ 30% ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ പോപ്പുലേഷൻ നമുക്കറിയാമല്ലോ, കോടിക്കണക്കിന് ആൾക്കാരുള്ള സ്ഥലമാണ്. അപ്പോൾ അത്രയും വലിയൊരു പോപ്പുലേഷൻ ഈ സാധനത്തിന് അഡിക്റ്റഡ് ആണ് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് 43,000 കോടി രൂപയുടെ വലിയ ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറിയത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല കമ്പനികളുടെയും ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര ലക്ഷൂറിയസ് ലൈഫൊക്കെയാണ് ജീവിക്കുന്നത്. അവരുടെയൊക്കെ കല്യാണം കാര്യങ്ങളൊക്കെ നടക്കുന്നത് സ്വിറ്റ്സർലൻഡിലും അതുപോലെ തന്നെ ഇറ്റലിയിലൊക്കെ ഭയങ്കര പരിപാടിയൊക്കെ വെച്ചിട്ട്, 1 മാസത്തെ പരിപാടിയൊക്കെ വെച്ചിട്ട് ഭീകരമായിട്ടുള്ള കല്യാണങ്ങളൊക്കെയാണെന്നാണ് റിപ്പോർട്ടുകളൊക്കെ കണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നിയമങ്ങളെയൊക്കെ വളച്ചൊടിച്ച് ഒത്തിരി സൂപ്പർ താരങ്ങളൊക്കെ യൂസ് ചെയ്ത് ഒത്തിരി പൈസ ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ 43,000 കോടി എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ ഇല്ലീഗലായിട്ട് എത്ര ബിസിനസ് നടക്കുന്നുണ്ടെന്ന് ചിന്തിച്ചാൽ മതി. കാരണം ഇപ്പോഴും കേരളത്തിലൊക്കെ ഒത്തിരി സ്ഥലത്ത് അവൈലബിൾ ആണ്, മലയാളികളും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ ഒത്തിരി വാസ്റ്റ് ആയിരിക്കും ആക്ച്വൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഇന്ത്യയിലെ നമ്മുടെ ലൈവിൽ നമ്മുടെ കൺമുന്നിലുള്ള ഒരു ഡാർക്ക് ഇൻഡസ്ട്രിയാണ് പാൻ മസാല എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.